പ്രതീക്ഷിക്കാതെ ഇവിടെ മഴ പെയ്തിട്ടുണ്ട് നമ്മുടെ ട്രിപ്പ് ഒന്ന് ചെറുതായി പാളുവോ എന്ന് ഡൗട്ട് ഉണ്ട് കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം മഴ കൂടുവാണെങ്കിൽ നമുക്ക് മഴയത്തുള്ള വ്ലോഗ് എടുക്കാം स्वागत इन नाम इटली माही लिवीनोल इतर इटालियन स्विस् बोर्डर इन नमुक लिवीनो का लिवीनो स्विट्ज़रलैंड चेर कटी पर्वत भूप्रदेश माही मलयाली स्थल ओमन पेरीट वि एंटाण इवड़म टाक्स फ्री टेरीटरी आ അതായത് ഇവിടെയുള്ള ഒന്നിനും സർക്കാരിന് നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല പച്ചവെള്ളത്തേക്കാൾ വിലക്കുറവിൽ മദ്യം ലഭിക്കുന്ന ഈ സ്ഥലത്തിന് മാഹിയേക്കാൾ അനുയോജ്യമായ മറ്റൊരു പേരുണ്ടാകില്ലല്ലോ മാഹിയിൽ കേന്ദ്ര നികുതിയെങ്കിലും ഉണ്ട് ഇവിടെ അതുപോലും ഇല്ല മദ്യം മാത്രമല്ല ഇവിടെ ഒന്നിനും ടാക്സ് ഇല്ലാത്തതിനാൽ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല ചോയ്സ് ആണ് ലിവിനോയിലെ മെയിൻ വിനോദങ്ങളിലൊന്ന് ഇതുപോലെ സ്കീയിംഗിന് പോകുന്നതും സൈക്ലിംഗ് ചെയ്യുന്നതാണ് മഞ്ഞുകാലത്തെ ഇവിടെ എല്ലാവരും സ്കീയിംഗ് ചെയ്യാനും വേനൽക്കാലത്തെ എല്ലാവരും സൈക്ലിംഗിനാണ് ഈ മൗണ്ടനിൽ കയറുന്നത് പക്ഷെ നമ്മൾ ഇവിടെ ഈ കേബിൾ കാർ വഴി ഈ മൗണ്ടന്റെ ടോപ്പിൽ പോവുകയാണ് ആൽപ്സിന് കീഴിലായതുകൊണ്ട് തന്നെ ശൈത്യകാലത്തെ ഈ മലനിരകളെല്ലാം മഞ്ഞുകൊണ്ട് മൂടിയിരിക്കും സാധാരണ പർവതപ്രദേശങ്ങളെല്ലാം മഞ്ഞുകാലത്തെ കാണാനാണ് കൂടുതൽ ഭംഗി എന്നാൽ ലിവിനോയുടെ കാര്യം ഇതിൽ വ്യത്യസ്തമാണ് വേനൽക്കാലത്തും ശൈത്യകാലത്തും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഭംഗിയാണ് ഈ മലനിരകൾക്ക് ഞാൻ നിന്നിരുന്ന ഹോട്ടലിന് മുൻവശത്തെ പുൽത്തകിടി ചിത്രപ്പണികളോട് കൂടി മനോഹരമായി വെട്ടി നിർത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അതിന് പിന്നിലെ കലാകാരൻ ഈ ഇത്തിരി കുഞ്ഞൻ റോബോട്ട് ആണെന്ന് ലിവിനോ ഒരു ടാക്സ് ഫ്രീ ടെറിട്ടറി ആയി പ്രഖ്യാപിച്ചത് രാജഭരണകാലത്താണ് ഇപ്പോഴും ആ പദവി അങ്ങനെ തന്നെ നിലനിന്നു പോകുന്നുണ്ട് ഇങ്ങനൊരു പദവി ലിവിനോയ്ക്ക് നൽകാനുള്ള കാരണം ശൈത്യകാലമാണ് ശൈത്യകാലത്ത് ലിവിനോയിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് ഈ പ്രദേശത്തെ ഒറ്റപ്പെടുത്തുന്നതിനിടയാക്കി അതുകൊണ്ട് തന്നെ കാർഷിക ഗ്രാമമായ ഇവിടം ദാരിദ്ര്യത്തിൽ മുങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടാക്സ് ഫ്രീ ടെറിട്ടറി എന്നൊരു പദവി ഈ സ്ഥലത്തിന് നൽകിയത് ശൈത്യകാലത്തെ അതിജീവിക്കാൻ കൊളോണിയൽ ശൈലിയിലുള്ള കെട്ടിട മാതൃക തന്നെയാണ് ഇവിടെയും ഉള്ളത് ഇവിടെയും ബാൽക്കണികളെല്ലാം മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട് 6000-ൽ താഴെ മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം ഹോട്ടലുകളും സൂപ്പർമാർക്കറ്റുകളും ബ്രാൻഡഡ് ഷോപ്പുകളുടെ ഔട്ട്ലെറ്റുമാണ് ഫീൽഡ് ആൽപ്സ് അതെ ഈ ക്യാപ്ഷനോട് 100% നീതി പുലർത്തുന്ന പ്രദേശം തന്നെയാണ് ലിവിനോ വഴിയോട് ചേർന്ന് കാണുന്ന ഈ കെട്ടിടങ്ങൾ കാണുമ്പോൾ ഒരു ടിബറ്റൻ തെരുവിലൂടെ നടന്ന പ്രതീതിയുണ്ട് കോവിഡ്-19 ഒരിക്കൽ ഇവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിനെ കാര്യമായി ബാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ലിവിനോ തങ്ങളുടെ പ്രതാപകാലത്തേക്കുള്ള തിരിച്ചുപോക്കിലാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇറ്റലിയിലെ മിലാനാണ് അതിലെ ചില മത്സര ഇനങ്ങൾ നടക്കുന്നത് ഈ ലിവിനോയിലും ഒരുപാട് ചെരിവുകളും നടപ്പാതകളുമുള്ള സ്നോ പാർക്കുകൾക്ക് പേരുകേട്ട പ്രദേശമാണ് ലിവിനോ ശൈത്യകാലത്ത് സ്കീയിങ് ചെയ്യാനാണ് ഇവിടെ വരുന്നവരിൽ ഭൂരിഭാഗമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അവർക്കു വേണ്ടി സാധനങ്ങളെല്ലാം റെന്റിന് കൊടുക്കുന്ന ഒരു ഷോപ്പാണിത് യൂറോപ്യൻ ജനതയുടെ ശൈത്യകാല കായിക വിനോദങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് സ്കീയിങ് ആണ് ഈ മലനിരകളിലാണ് സ്കീയിങ് നടത്തുന്നത് കേബിൾ കാർ വഴി മുകളിലെത്തിയ ശേഷം അവിടെ നിന്ന് താഴോട്ട് സ്കീയിങ് ബോർഡിലൂടെ വരുന്നു എന്നാൽ വേനൽക്കാലത്ത് ഈ നടപ്പാതകളിലൂടെ അവർ സൈക്കിൾ ഓടിക്കുകയാണ് ചെയ്യുന്നത് വേനൽക്കാലമാണെങ്കിലും ഇവിടുത്തെ കാലാവസ്ഥ ഏകദേശം 16 ഡിഗ്രിയോളം മാത്രമാണ് അതുകൊണ്ട് തന്നെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്
ഇറ്റാലിയൻ ജനതയുടെ ജീവിതശൈലിയിൽ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നാണ് അപ്പെടത്തിവോ എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് മുൻപ് വിശപ്പ് വർദ്ധിക്കുന്നതിനായി ആൽക്കഹോളിക് ആയിട്ടുള്ളതോ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ളതോ ആയ ഒരു പാനീയം കുടിക്കുന്നതിനെയാണ് അപ്പെടത്തിവോ എന്ന് പറയുന്നത് ഞങ്ങളും ആ ശീലം ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ലൂക്ക എന്ന ഈ ചെറുപ്പക്കാരനെ കണ്ടുമുട്ടിയത് ഞങ്ങൾ ഒരു വ്ലോഗേഴ്സ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ലൂക്ക തന്റെ മാസ്റ്റർപീസ് തന്നെ ഉണ്ടാക്കി തരാൻ തയ്യാറായി ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നാട്ടിലെ സർബത്ത് കടയിലെ കുലിക്ക് സർബത്താണ് എങ്കിലും ലൂക്കായുടേതായുള്ള ശൈലി കാണാൻ തന്നെ ഒരു രസമാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള കോക്ടെയിലുകൾ തയ്യാറായി കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ കൂടെയുള്ള സുഹൃത്ത് ജോസ് കുര്യനുമാണ് ഈ രണ്ട് കോക്ടെയിലുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിയത് കോക്ടെയിൽ കുടിച്ച ശേഷമുള്ള അവരുടെ ഭാവപ്രകടനത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു അടിപൊളി കോക്ടെയിലാണെന്ന് തന്നെയാണ് നല്ലൊരു കോക്ടെയിൽ കുടിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും നന്ദിയും ലൂക്കായി അറിയിക്കാനും അവർ മറന്നില്ല ഏകദേശം 15 യൂറോടമായിരുന്നു ആ കോക്ടെയിലുകളുടെ വില നന്ദിയും അതോടൊപ്പം തന്നെ കോക്ടെയിലിൻ്റെ വിലയും വാങ്ങിച്ച ശേഷം ലൂക്ക തൻ്റെ അടുത്ത കസ്റ്റമർക്ക് വേണ്ടിയുള്ള കോക്ടെയിൽ തയ്യാറാക്കുന്ന തിരക്കിലേക്ക് പോയി പ്രതീക്ഷിക്കാതെ ഇവിടെ മഴ പെയ്തിട്ടുണ്ട് നമ്മുടെ ട്രിപ്പ് ഒന്ന് ചെറുതായി പാടുമോ എന്ന് ഡൗട്ട് ഉണ്ട് കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം മഴ കൂടുവാണെങ്കിൽ നമുക്ക് മഴയത്തുള്ള വ്ലോഗ് എടുക്കാം ആദ്യം കണ്ട കേബിൾ കാറിലൂടെ യാത്ര ചെയ്ത് മലനിരകൾക്ക് മുകളിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷിക്കാതെ എത്തിയ ഈ മഴ ആ പ്ലാനിംഗ് എല്ലാം തകിടം മറിച്ചു ഇതിനു മുൻപ് ശൈത്യകാലത്ത് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു അന്ന് കേബിൾ കാറിലൂടെ സഞ്ചരിച്ചൊരു വീഡിയോ ആണിത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും അന്ന് ഈ മലനിരകളെല്ലാം മഞ്ഞു മൂടിക്കിടക്കുകയായിരുന്നു കാഴ്ചയിൽ ചെറിയൊരു ചാറ്റൽമഴയായിരുന്നെങ്കിലും കുടയില്ലാത്തതിനാൽ അത്യാവശ്യം നന്നായി ഞങ്ങൾ നനഞ്ഞു അതുകൊണ്ട് തന്നെ അടുത്തുള്ളൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറാമെന്ന് കരുതി ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ അകത്ത് കയറിയ ഞങ്ങൾക്ക് നിരന്നിരിക്കുന്ന മദ്യക്കുപ്പികൾ ഒരിക്കലും ഒരു അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നില്ല അതിന് കാരണം യൂറോപ്പിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഇതുപോലൊക്കെ തന്നെയാണ് ഏതൊരു സാധനം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് മദ്യവും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് എന്നാൽ ലിവിനോയിലെ ഈ മദ്യക്കുപ്പികൾ അമ്പരപ്പിക്കാൻ കാരണം അവയുടെ വിലയാണ് പച്ചവെള്ളത്തേക്കാൾ വിലക്കുറവാണ് ഇവിടെ മദ്യത്തിന് ടാക്സ് ഇല്ലാത്തതാണ് അതിന് കാരണം ഒരാൾക്ക് ഒരു കടയിൽ നിന്ന് എത്ര ലിറ്റർ മദ്യം വേണമെങ്കിലും വാങ്ങിക്കാം എന്നാൽ ലിവിനോയ്ക്ക് പുറത്തു പോകുന്ന ഒരാളുടെ കൈവശം ഒരാൾക്ക് ഒരു ലിറ്റർ എന്നുള്ളതാണ് അനുവദനീയമായ അളവ്
ലിവിഞ്ഞയ്ക്ക് പുറത്തു പോകാനുള്ള നാല് വശത്തും കസ്റ്റംസ് ചെക്കിംഗ് ഉണ്ട്. ഒരു ലിറ്ററിൽ കൂടുതൽ ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ ആ മദ്യം അവർക്ക് വിട്ടുകൊടുക്കുകയും ഗുരുതരമായ മറ്റ് നിയമ പ്രശ്നങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. മഴ മാറുമോ എന്ന് അറിയാൻ വേണ്ടി അല്പനേരം കാത്തുനിന്നെങ്കിലും അതിന് ഫലമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ കേബിൾ കാർ യാത്രയും വേണ്ടെന്ന് വെച്ചു. മഴയത്തും ലിവിഞ്ഞോ പട്ടണം സുന്ദരി തന്നെയാണ്. ഇറ്റലിയിലാണെങ്കിലും സ്വിറ്റ്സർലാൻഡിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ടാകാം ഇവിടമെല്ലാം ഒരു സ്വിസ് മാതൃക. മഴ കാരണം നമ്മുടെ ലിവിഞ്ഞോയിലെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. യൂറോപ്പിൽ പൊതുവെ ഇപ്പോൾ സമ്മർ സീസൺ ആണെങ്കിലും ഇത് ഇറ്റാലിയൻ ആൽപ്സിന് താഴെയുള്ള താഴ്വാരാണ്. നല്ല തണുപ്പാണ്, നമ്മൾ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നേരിട്ട് രുചികളും കാഴ്ചകളുമായി നാത്തുമാർ വീണ്ടും വരുന്നതാണ്. ബൈ.